ഹലോ ഫ്രണ്ട്സ്, വാത്ത് സ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളെ കൊറേ കൂട്ടുകാർക്ക് കൊറേ സംശയങ്ങളുണ്ട്. പാത്തൂസ് വീട് വിറ്റോ, അതേമാതിരി തന്നെ ബാക്കാക്ക് എന്താ ജോബ് എന്നൊക്കെ ചോദിച്ചിട്ട് കൊറേ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ എഴുതി. അപ്പൊ വീഡിയോ ഒക്കെ പോണതിന് മുന്നേ നമ്മൾ ചാനൽ തരും, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുമാതിരി തന്നെ കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുമെങ്കിലും ഞാടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭിക്കുള്ളൂ. അപ്പൊ ഫസ്റ്റ് തന്നെ വീട് വിറ്റോ ചോദിച്ചു, ഈ വീട് വിറ്റോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറെ ആൾക്കാർ. അതെ, വീട് കൊടുത്തു കേട്ടോ, വീട് കൊടുത്തിട്ട് പിന്നെ നമ്മളിപ്പോൾ അവിടെ എന്താ വേറൊരു സ്ഥലമുണ്ട്, കുറച്ച് ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് പോയാൽ മതി, ഞാൻ കാണിച്ചു തന്നെ കേട്ടോ. അപ്പോൾ അവിടെ വീട് വെക്കാൻ പോവാണ്, തർപ്പണി നടന്നുകൊണ്ട് നിൽക്കുകയാണ്. 2 ദിവസം കൊണ്ട് കൂടെ ഉള്ളു ഉണ്ടാവുക തർപ്പണി. അത് കഴിഞ്ഞാൽ തർപ്പണി കഴിയും, പിന്നെ കരാറ് കൊടുക്കും കേട്ടോ. എന്താ വീട് വിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീട് വിൽക്കാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, ഇവിടെ ദൊമ്പസിൻ്റെ സ്ഥലവും വീടാണ് കേട്ടോ. പിന്നെ 1620 സ്ക്വയർ ഫീറ്റ് വീടാണ് ഇത് കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ എന്ന് പറഞ്ഞാൽ ബൗക്കാൻ്റെ സ്ഥലം ഒരു പിന്നെ 60 സെൻറ് സ്ഥലമുണ്ട് കേട്ടോ, 6 വീലാറുണ്ട്. അപ്പോൾ അവിടെ വീട് വെക്കാമെന്ന് എഴുതി. അവിടെ ആകുമ്പോൾ എല്ലാം കൊണ്ട് നല്ല സൗകര്യമാണ്, റോഡിൻ്റെ വക്കിനാണ്, കുറച്ചൊക്കെ റോഡിൻ്റെ വക്കിനാണ്, ഉള്ളിൽ തന്നെയാണ്, പക്ഷേ ഒന്നുകൂടെ ഇതിലാറോ ഒന്നും കൂടെ റോഡിൻ്റെ വക്കിനാണ്. പിന്നെ അങ്ങനെയുള്ളൊക്കെ എന്താ കാരണങ്ങൾ കൊണ്ടാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പറ്റിയ സ്ഥലവും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ആകുമ്പോൾ അടുത്തടുത്ത് വീടാളാണ്, പിന്നെ അവിടെ ആകുമ്പോൾ അതില്ല. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ പറഞ്ഞ് നിർത്തിയത് വെച്ചാൽ, ഇപ്പോൾ ഈ വണ്ടി വന്നിട്ട് അതിനെ, അപ്പോൾ അത് ഞാൻ ഉള്ളിൽ പോയത്. അപ്പോൾ ഉള്ളിൽ പോലും പോയി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ പുറത്തിറങ്ങിയത് കേട്ടോ. അപ്പോൾ ബൗക്കാക്ക് അവിടെ ഒരു 60 സെൻറ് സ്ഥലമുണ്ട് കേട്ടോ. അപ്പോൾ അതിലാണ് വീട് വെക്കാൻ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ വർക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. തർപ്പണി ഏകദേശം തർപ്പണി തുടങ്ങിയിട്ടുണ്ട്, കഴിയാനായി. തർപ്പണി ഏകദേശം കഴിഞ്ഞ് തുടങ്ങി, 2 ദിവസം കൂടെ ഉള്ളു വർക്ക് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു, കഴിഞ്ഞിട്ട് വേണം കരാർ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലാറോ ഒന്ന് കൂടെ സൗകര്യം അവിടെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ അത് തുടങ്ങാനൊക്കെ എന്തുകൊണ്ടും ബെറ്റർ അവിടെയാണ്. ഇവിടെ ആകുമ്പോൾ അടുത്തടുത്ത് വീടുകളാണ്. അപ്പോൾ നമുക്ക് പഞ്ചായത്തു നിന്നൊന്നും പെർമിറ്റും കാര്യങ്ങളൊന്നും കിട്ടൂല, നമ്മൾ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനൊന്നും പറ്റൂല കേട്ടോ. അവിടെ ആകുമ്പോൾ നമുക്ക് എന്താ അതിനൊക്കെ പറ്റും, പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ, നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ വീട് വെക്കാൻ പിന്നെ പോണത്. അല്ലാതെ ഈ വീട് പിന്നെ എന്താ ഇതായിട്ടൊന്നുമല്ല കേട്ടോ. പിന്നെ അതായത് നമുക്ക് സൗകര്യം കുറഞ്ഞു കിട്ടോ അങ്ങനെയൊന്നുമല്ല അവിടെ കയറ്റണം കേട്ടോ. അപ്പോൾ പിന്നെ മേലക്കൊന്നും ഇല്ലാതെ താഴത്തേക്ക് മാത്രം 2100 സ്ക്വയർ ഫീറ്റിലൊരു വീടാണ് കേട്ടോ അവിടെ വെക്കണത്. പിന്നെ മേലക്ക് വേണ്ടാന്ന് പറഞ്ഞു, മേലക്ക് എന്തായാലും ഞാൻ ഇന്നെ കൊണ്ട് എത്തൂല, ഇവിടെ തന്നെ ഞാൻ മേലക്ക് അങ്ങനെ കയറില്ല. ബാവുക്കയാണ് മേലക്ക് കയറിയുണ്ട്, പിന്നെ തുണികളൊക്കെ തോരട്ടരലൊക്കെ ബാവുക്കയാണ് കേട്ടോ. എനിക്ക് എന്താ ഊരവേദന ആയതായിരുന്നു, സ്റ്റെപ്പ് കയറി പോവാ ഇറങ്ങും ഇതാക്കൊക്കെ വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നന്നായിട്ട് തടിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും പറയുന്നുണ്ട് എനിക്ക് കമൻറ്റിലൊക്കെ പറയുന്നുണ്ട്, പാത്ത് തടി കുറക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കുറക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ കുറച്ച് എന്താ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിലാറുണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നിങ്ങനെ കുറഞ്ഞതാണ്. ഇനി കുറേ ആയിരിക്കും കരുത കുട്ടീൻ്റെ പിന്നാലെ കൂടും എന്താ ചാടൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഫുഡ് കഴിക്കുന്ന ടൈമൊക്കെ ആകുമ്പോൾ ഒന്ന് കുറേ ആയിരിക്കും കരുതുന്നുണ്ട്. കുറഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ ജിമ്മിനയിൽ പോയി കുറക്കും കേട്ടോ. എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ട് എൻ്റെ തടി കൊണ്ട് കേട്ടോ. എനിക്ക് എൻ്റെ പയരൂപം ആവാൻ എന്തോരാഗ്രഹമാണെന്ന് അറിയോ. എന്താ ഞാനെന്നാ തടി കുറഞ്ഞ് കിട്ടിയെങ്കിൽ ഈ നേരി നടക്കണേ ഞാൻ. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബാവുക്കാക്ക് എന്താ ജോബ് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന ഒരു കമൻറ്റാണ് കേട്ടോ, എന്താ ബാവുക്കാക്ക് എന്താ ജോലി പാത്തസെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബാവുക്കാക്ക് PWD കോൺട്രാക്ടർ വർക്കാണ്, അതായത് റോഡിൻ്റെ കോൺട്രാക്ടർ വർക്കാണ് കേട്ടോ. പിന്നെ അപ്പോൾ എന്താ അത് ഒരാളൊറ്റക്കല്ല, 2-3 ആൾ കൂടിയിട്ടാണ്, വേറെ 2 തുണക്കാരന്മാരും കൂടെ ഉണ്ട്. അപ്പോൾ ബാവുക്ക എപ്പോഴേലൊക്കെ പോയി നോക്കും, അങ്ങനെയൊക്കെ ചെയ്യല് കേട്ടോ. എപ്പോഴും അവിടെ നിൽക്കലൊന്നുമില്ല, അധികം വീട്ടിലുണ്ടാവും, അധികം ടൈം അവിടെ അതിൽ പൈസ ഇറക്കിയൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാണ് ബാവുക്കാൻ്റെ ജോബ്. പിന്നെ ഇപ്പം എന്താ, പിന്നെ എല്ലാവർക്കും സുഖമാണ് കരുതുന്നുണ്ട് കേട്ടോ. എനിക്ക് എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇപ്പോൾ കുട്ടി ഉണ്ടായപ്പോൾ ലൈഫേ ആകെ മാറി മറിഞ്ഞു അറിയില്ലേ. അതേമാതിരി ഇതുവരെ എനിക്കൊരു കുട്ടിത്തായിരുന്നു എൻ്റെ കുട്ടിക്കളി മാറാത്ത, അതായത് ഷാദിമോൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓനക്ക് പിന്നെ ഓൻ വലിയ കുട്ടായതുകൊണ്ട് എൻ്റെ കുട്ടിക്കളി മാറിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇപ്പം എന്തായാലും അതൊക്കെ മാറി, ഞാനൊരു വീട്ടമ്മ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയുക, ഇപ്പം സത്യത്തിൽ കുട്ടി വന്നപ്പോഴാണ് എന്താ ടെൻഷനും കാര്യങ്ങളും മറ്റേത് വെറുതെ ഓരോന്ന് പഴയ കാര്യങ്ങളിങ്ങനെ വെറുതെ ഓരോന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരിക്കും, ടെൻഷൻ വെറുതെ ടെൻഷൻ. ഇപ്പം അതൊന്നുമല്ല, ഇപ്പോൾ എൻ്റെ മോക്കണ് കണ്ടാൽ എന്താ പറയുക, ഭയങ്കര സന്തോഷമായിട്ടോ മനസ്സിക്ക്, ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എല്ലാവർക്കും അതിന് തന്നെ ഇരിക്കില്ലേ, അവനൊരു കുട്ടികൾ കാണുമ്പോൾ മുഖം കാണുമ്പോൾ പിന്നെ ഒരു പ്രത്യേക ഇഷ്ടമല്ലേ. എൻ്റെ ഷാദിനെ ഞാൻ അങ്ങനെ സ്നേഹിച്ചതാ കേട്ടോ, വേറെ വിഷയം. ചിലവർ പറയും ഷാദിനെ നോക്കണില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്ന ആൾ കമൻ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ഷാദിനെ ഞാനും എൻ്റെ ഭാവിക്കും പൊന്നോലെ കൊണ്ടുനടക്കണം, എൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തിട്ടോ. എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇതുവരെ ഒരു മുടക്കമില്ലാതെ ഞാൻ എൻ്റെ ഷാദിനെ പൊന്നുപോലെ നോക്കുന്നുണ്ട് കേട്ടോ.
ഇവിടുന്ന് അങ്ങോട്ടും പഠിച്ചവന് ഇന്റെ ബാവുക്കാക്കും എന്താ ആ ഒരു പ്രാർത്ഥനയുള്ളു. അതായത് ബാവുക്കാന്റെ മനസ്സും ആരാധ്യം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുള്ളു. അതായത് ചില നാള് ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഓളൊരു ഉപ്പാന ഉണ്ടാക്കിയിരുന്നൊക്കെ പറഞ്ഞിട്ട്, ഞാൻ ഉണ്ടാക്കിയത് എന്റെ സ്വന്തം ബാവുക്കാനെ തന്നെയാണ്, എന്റെ കുട്ടിന്റെ സ്വന്തം വാപ്പാന്റെ അടുത്ത് നിന്ന് കിട്ടാത്ത സ്നേഹം അത്രയും എന്റെ ബാവുക്ക കൊടുക്കുന്നുണ്ട്. കാരണം പിന്നെ സ്വന്തം മകനല്ലാന്ന് തള്ളി പറഞ്ഞ എന്താ വാപ്പ തള്ളി പറഞ്ഞതാണ് അവനെ. എന്നോട് പറഞ്ഞ് കാര്യം തീർക്കണം എന്നുണ്ടെങ്കിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കണം, മകനല്ലാന്നുള്ളത് ഞാനൊരു അവകാശം പറഞ്ഞ് ചെല്ലൂലാന്നുള്ളത് എഴുതി ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള മകനെ ഞാൻ സ്വന്തം മകന് സ്വന്തം വാപ്പുണ്ടാക്കി കൊടുത്തുകയെന്നെ ചെയ്തിരിക്കണം കേട്ടോ. അത് വേറെ വിഷയം, അത്രയും സ്നേഹിക്കുന്നുണ്ട് ബാബുക്ക് അവനെ. എന്താ അപ്പൊ അങ്ങനത്തെ കമന്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പക്ഷെ ഇപ്പൊ സങ്കടമല്ല കേട്ടോ, ഇപ്പൊ പോയി പണിയാക്കട്ടെ, അത്രേ ഉള്ളൂ. എന്താ നല്ലത് പറയാൻ എത്രയും ആൾക്കാരുണ്ട്, നല്ല കമന്റ് ഇടാൻ എത്ര ആൾക്കാരുണ്ട്, ഇന്ന് ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട് എനിക്കറിയാം. കാരണം നമ്മൾ ഓരോ ബൈക്ക് പോകുമ്പോഴുള്ളൂ നമുക്ക് അതിന്റെ ഇതറിയാം. ഓരോ ഭാഗത്ത് പോകുമ്പോൾ നമ്മൾ ആ ഭാഗത്ത് സ്ഥലം അറിയാണ്ട് എത്ര ആൾക്കാർ എന്നോട് എന്താ സംസാരിച്ചിട്ടുണ്ട്, ഒരാൾക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ എന്റെ ഷാദിമോനെ ഞാൻ അത്രയും സ്നേഹിക്കുന്നുണ്ട്, അതേമാതിരി തന്നെ ബാബുക്ക് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താ അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇനി എന്റെ മോൻ ഉറങ്ങാണ്, മോൻ അവിടെ ഉറങ്ങാണ്, ഷാദിമോനക്ക് ഇന്ന് സ്കൂൾ ലീവാണ്, കളിക്കാൻ വെക്കാൻ കേട്ടോ. എന്താ ഓ സൈക്കിൾ മേടിച്ചിട്ടുണ്ട്, അപ്പൊ അയിമ തന്നെയാണ് ഇപ്പോ പുതിയതിപ്പോ മേടിച്ചതാണ്. അപ്പൊ അയിമ കൂട്ടുകാരന്മാരുണ്ട്, ഓരോ കൂട്ടുകാരന്മാർക്കൊക്കെ എന്താ സൈക്കിൾ ഉണ്ട്, അപ്പൊ ഓല കൂടെ അങ്ങനെ പോകും, കുറച്ച് കഴിഞ്ഞാൽ വരും ഫുഡ് കഴിക്കാൻ വരും കേട്ടോ. അപ്പൊ സ്കൂളിലാത്തപ്പോഴുള്ള അതിനൊക്കെ നടക്കുക. പിന്നെ എന്താ പറയാ, ഇതൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളത്. അപ്പോ വാപ്പാനുണ്ടാക്കിന്ന് പറഞ്ഞില്ലേ, വാപ്പാനുണ്ടാക്കിന്ന് പറയണത് 5-8 കൊല്ലം 8 വർഷത്തോളം ഞങ്ങൾക്ക് ഫുഡ് ചെലവിന് തന്നതാണ് ബാവുക്ക്. എൻ്റെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ 5 വർഷം വരെ ബാവുക്ക് ചെലവിന് തന്നിട്ടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്താ അതും കൂടെ ഇതിൽ ഉൾപ്പെടുത്തണത് വെച്ചാൽ പറയുന്ന ആൾക്കാർ കേട്ടോട്ടെ എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയും നോക്കണുണ്ട് ഞങ്ങളെ. ഇനി എൻ്റെ മോന് ഇവിടുന്ന് അങ്ങോട്ടും നോക്കിയാൽ മതി, പഠിച്ചല്ലേ കൂടെ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എൻ്റെ ബാവുക്കാൻ്റെ മനസ്സിൽ മാറ്റിയതെന്നുള്ള പ്രാർത്ഥനയുള്ളൂ കേട്ടോ. ഇതുവരെ മാറിയിട്ടില്ല, ഇനി ഇവിടുന്ന് അങ്ങോട്ടും അങ്ങനെ തന്നെ ആവും. കാരണം ബാവുക്ക നല്ലൊരു മനസ്സിന് ഉടമയാണ്, നല്ലൊരു വ്യക്തിയാണ്, നല്ല എന്താ പറയുക അങ്ങനത്തെ കുടുംബത്തിൽ വളർന്നതാണ്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ അത്രേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.